Good morning, dear student. നമ്മൾ ഈ ക്ലാസ്സിൽ ഡ്രോയിങ് ആനിമലിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ആനിമലിനെ നിങ്ങൾക്ക് അറിയാമല്ലോ. ആനിമൽ എന്തൊക്കെയാ? പെറ്റ് ആനിമൽ ഉണ്ട്, അല്ലാത്ത ആനിമലുണ്ട് അല്ലേ. പെറ്റ് ആനിമൽ എന്ന് വെച്ചാൽ നമ്മുടെ വീടുകളിൽ വളർത്തുന്നത്. ഇപ്പം ഡോഗ്, ഡോഗ്, കാവ്, ഇതെല്ലാം ആ ഒരു ഗണത്തിൽപ്പെടുന്നതാണ്. ക്യാറ്റ്, അതൊക്കെ നമ്മൾ ആ ഒരു ഗണത്തിൽ പെടുത്തിയിട്ടുണ്ട്. എന്നാൽ മറ്റൊന്ന്, ഈ നമ്മൾ ഓരോ ചിത്രങ്ങൾ വരയ്ക്കുമ്പോഴും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കുമ്പോഴും അതിൻ്റെ ഒരു ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇല്ലേ. ഇപ്പം ചരിത്രം അങ്ങനെ, അതിൽ നിന്ന് പിന്നെ മറ്റുള്ളതും തമ്മിലുള്ള വ്യത്യാസം പഠിക്കുന്നു. മറ്റുള്ള ഇപ്പം ആനിമൽ എന്ന് പറയുകയാണ്, നമുക്ക് ഇവിടെ നിന്നത്തെ പഠന വിഷയം എന്താണ്? ആനയാണ്. ആനയും മറ്റുള്ള ജീവികളും തമ്മിൽ, അപ്പോൾ ആന സസ്യപ്പൂക്കാണ്, അതിൻ്റെ ഒരു ചരിത്രം കണ്ട കാര്യങ്ങൾ. കരയിലെ ഏറ്റവും വലിയ ജീവി, വലിയ ജീവി ആനയാണ്. അങ്ങനെ പല സ്വഭാവ ഗുണങ്ങളും ആനയ്ക്കുണ്ട്. അതുപോലെ ആനയെ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? എഴുന്നള്ളിപ്പിന് വേണ്ടി, ക്ഷേത്രങ്ങളിലെ. അതുപോലെ ചെറുപ്പം തടി പിടിക്കാൻ, തടി പിടിക്കുന്നത് ഇപ്പം ഇല്ലെന്നാണ് തോന്നുന്നത്. എങ്കിലും ഏകദേശം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആനയെ ഉപയോഗിക്കാറുണ്ട്. അപ്പം നമ്മളൊരു ഒരു ഒരു സബ്ജക്റ്റിനെ കുറിച്ച് പഠിക്കുമ്പം അത് ആനുകാലികമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ലാതെ ചുമ്മാ വര മാത്രമല്ല, നമ്മൾ അതിൻ്റെ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇവിടെ ആനയെക്കുറിച്ച്, ആനയെ വരയ്ക്കാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മുൻ ക്ലാസ്സുകളിൽ സാറ് പറഞ്ഞിട്ടുണ്ട് ഷേപ്സ്, ബേസിക് എലമെൻറ്റ്സ് ഓഫ് ഷേപ്സ്. ഷേപ്സിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഇവിടെ സർക്കിൾ വന്നിട്ടുണ്ട്, ഇവിടെ സിലിണ്ടർ, ഇവിടെ സിലിണ്ടർ, ഇവിടെ സിലിണ്ടർ, ഇവിടെ ഓവൽ, ഇത് ഒരു കർവിങ് ഷേപ്സ്. അങ്ങനെ പലതരത്തിലുള്ള ഷേപ്സുകൾ ചേർന്നാണ് ഒരു ഓബ്ജക്റ്റ്, ആ ഓബ്ജക്റ്റിൽ നിന്ന് ക്രിയേറ്റ് ചെയ്താണ് നമുക്ക് വേണ്ട ഓബ്ജക്റ്റിലേക്ക് എത്തുന്നത്. അപ്പം ഇവിടെ ഈ ഷേപ്സ് ഇതുപോലെ നിർത്തിക്കൊണ്ട് ഈ ആനയുടെ ഒരു മാതൃക ചിത്രം കൊടുത്തിട്ടുണ്ട്. ആ ചിത്രത്തിൽ നോക്കി നിങ്ങൾ ലൈൻസ്, അതിൻ്റെ 2B പെൻസിലാണ് ഉപയോഗിക്കുന്നത്. ആ പെൻസിൽ ഉപയോഗിക്കുമ്പോൾ അത് നല്ലപോലെ കൂർമിപ്പിക്കണം, ചെത്തി കൂർമിപ്പിച്ചിട്ടാണ് ഈ ലൈൻസിൻ്റെ ഷെയ്ഡ്സ്, ചെറിയ ഷെയ്ഡ്സ്, ലൈൻസ് കൊണ്ടുള്ള ലൈൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള വർക്കാണിത്. അപ്പോൾ അത്തരത്തിൽ ഇത് വർക്ക് ചെയ്യണം. കാര്യങ്ങൾ മനസ്സിലായല്ലോ നിങ്ങൾക്ക്. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യുന്നത്. 2B ഉപയോഗിക്കാം, 4B ഉപയോഗിക്കാം. ആ തരത്തിലാണ് നിങ്ങൾ ചെറിയ ചെറിയ ലൈൻസിന് ഇമ്പോർട്ടൻസ്, പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു വർക്കാണിത്. അത്തരത്തിൽ നിങ്ങൾ വർക്ക് ചെയ്യുക. അപ്പോൾ അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ചിത്രം പൂർത്തീകരിക്കേണ്ടത്. അപ്പോൾ അത് നിങ്ങൾ അത്തരത്തിൽ ചെയ്യുക. ഓക്കെ. അപ്പം പിന്നെ നമ്മൾ സാർ നേരത്തെ പറഞ്ഞ പോലെ ഈ ബേസിക് ഷേപ്പൊക്കെ സാറ് പറഞ്ഞു. പക്ഷേ ഈ കഴിഞ്ഞ ക്ലാസ്സുകൾ അതിന് മുൻപുള്ള ക്ലാസ്സുകളിൽ നിങ്ങൾ എത്ര പേർ ഇത് വർക്ക് ചെയ്യുന്നുണ്ടെന്ന്, ആരും കുറച്ച് പേരെ നിങ്ങൾ വർക്ക് ചെയ്ത് സെൻഡ് ചെയ്യുന്നുള്ളൂ. പക്ഷേ അത് പോരാ, പൂർണ്ണമായിട്ടും എല്ലാ വ്യക്തികളും വർക്ക് ചെയ്ത് സാറിന് സെൻഡ് ചെയ്യണം. ഇല്ലെങ്കിൽ 1-ാം തീയതി മുതൽ അടുത്ത മാസം ഒന്നിന് ക്ലാസ് ഓപ്പൺ ആക്കുക. അപ്പോഴത്തേക്ക് നിങ്ങളുടെ വർക്കെല്ലാം ബുക്കിലുണ്ടായിരിക്കണം, നിർബന്ധമാണ്. ഓക്കെ. അപ്പം വളരെ വൃത്തിയായിട്ട്, ഭംഗിയായിട്ട് നിങ്ങൾ, സാറ് പറഞ്ഞ ആനിമൽസിൻ്റെ ഒരു ഗണം, പെറ്റ് ആനിമലും വൈൽഡ് ആനിമലും. അപ്പോൾ അത്തരത്തിലാണ് നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ വളരെ ഭംഗിയായിട്ട്, സന്തോഷപരമായിട്ടും വർക്ക് ചെയ്ത് സാറിന് വളരെ വേഗത്തിൽ സെൻഡ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.